അസിസ്ക, ഓ അപ്പൊ നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? കാര്യങ്ങളൊക്കെ അറിയാലല്ലേ? അറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ എന്നെ ഒരുപാട് നാളുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. ആ വേറൊന്നുമല്ല, ശ്രീയേട്ടൻ്റെ മുമ്പ്. പക്ഷെ അവരങ്ങനല്ല പറഞ്ഞ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം ഈ അസിസിനെ വിളിച്ച് ഭയങ്കര മുടയാണ്. സത്യം, ഈ ഫ്ലോർ സത്യം. ഫ്ലോറിലൊന്നും പിടിക്കില്ലേ? ഭയങ്കര പേടിയായിരുന്നു. വേണേ ഇവിടെ ഒരുത്തനുണ്ട്, അനുപോലെ കീബോർഡ് അനുപോലെ അവന്റെ തലയെ പിടിച്ചു. കുഴപ്പമില്ല, ആവശ്യമുള്ള ആളാണ്. അപ്പോഴ് വേറൊന്നുമല്ല, ശ്രീയേട്ടൻ്റെ മുമ്പ് നമ്മള് നമുക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ശ്രീയേട്ടൻ്റെ മുമ്പ് ഒന്ന് എങ്ങനെ പാടും എന്നുള്ളൊരു പേടി ഉണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ അനുക്കുട്ടി ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും വരാം എന്നൊരു ധൈര്യം എനിക്ക് കിട്ടി. അല്ല, അന്ന് ഞാൻ പോയി, ഞാൻ കണ്ടു എപ്പിസോഡ് ലാസ്റ്റ് ഇറങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത്, കുഞ്ഞി എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ചിത്രം ഒരു പ്രത്യേക ചിത്രമാണ്. ഈശ്വര, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ആ അങ്ങനൊക്കെ ഇരിക്കും. അയ്യോ പറയട്ടെ, ഏത് സിനിമയെന്ന്? ആക്ഷൻ ഹീറോ ബിജു. അയ്യോ ഞാൻ ചെയ്ത പടം ഉണ്ടല്ലേ അതിനകത്ത്. പക്ഷെ ഇതാണ് എനിക്ക് ടെൻഷൻ, കാരണം ഇതിൽ ഞാൻ ചെയ്തുകൊണ്ട് ഒന്നും പറയാതിരുന്ന എബ്രിഷൻ സാർ എന്നെ കൊല്ലും, അതാണ് ടെൻഷൻ എനിക്ക്. ഒരിക്കലും ഇല്ല, അതിന് ഒരുപാട് ക്ലൂ. ആ ഞാൻ ഒത്തിരി ഒരു പെട്ടി ക്ലൂവും കൊണ്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഈ പറയാം നേടാം എന്നുള്ള ഷൂട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് ഞാൻ കരുതി വയ്ക്കും. ആ കാരണം ക്ലൂ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർ വിഷമിച്ച് പോകുന്ന ഇഷ്ടമല്ല, എല്ലാവരും സന്തോഷത്തോടു കൂടി പോകണം. അതെ അതെ, മനസ്സിലായി തീർച്ചയായിട്ടും. അപ്പൊ ഈ സിനിമയിലോട്ട് ആരാ വിളിച്ചത്? ഇത് ഓഡിഷൻ വഴി എനിക്ക് കിട്ടിയ സിനിമയാണ്. ഓഡിഷൻ വഴി? യാ ശരി. എന്തായിരുന്നു ഓഡിഷൻ? ഓഡിഷൻ ഒന്നുമില്ല, ചോദ്യത്തോടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മിമിക്രിക്കാരെ വിളിച്ചു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? അതൊക്കെ ആയിരുന്നു. അതോ അങ്ങനല്ല, അങ്ങനെ അങ്ങനെ സിനിമ കിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ സിനിമ ഒരിക്കലും കിട്ടില്ല. വിളിച്ചു അങ്ങനെ. ഷൈൻ സാർ ഒരു ചെറിയ ഒരു കവലയിൽ ഒരു കുടിയം കിടന്ന് കുടിച്ചിട്ട് അറിഞ്ഞെന്നെ വിളിച്ചല്ലേ? അറിഞ്ഞെന്നെ വിളിച്ചത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കവലയിലെ കുറച്ച് ആൾക്കാർ. അപ്പോഴും ഞങ്ങളെ മിമിക്രിക്കാരല്ലേ, അപ്പോഴെന്താ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ പയ്യന്മാർക്കും ഡയലോഗ് ഇട്ടാ, എന്താടാ നീ കുടുംബം അല്ലടാ മറ്റേ, എനിക്കൊന്നും പറയാൻ സമയം കിട്ടില്ല. അപ്പൊ എന്റെ കയ്യിൽ ഒരു പത്രമായിരുന്നു അവിടെ, ഞാൻ എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ഡയലോഗ് പോലും പറഞ്ഞില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൈൻ സാർ ചോദിച്ചു, അസീസ് എന്തൊന്നും പറയാത്ത? ഞാൻ പറഞ്ഞ ചില ആൾക്കാരുണ്ട്, രാവിലെ ഒന്ന് ഒരു ചായയും ഒരു പത്രവും വായിച്ചിട്ട് കടയിരിക്കും, അവിടെ ഇനി ഒരുത്തനെ അടിച്ചു കൊന്നാലും അല്ലെങ്കിൽ ഉള്ളത്. അത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഇത് കേട്ടപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നിട്ട്, കൂളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്ന പോലെ തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പേര് കിടന്ന് പറഞ്ഞു അവിടെ. ഈ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-15 പേരെ റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അവരുടെ ടൈം കഴിഞ്ഞു, ടൈം കഴിഞ്ഞല്ല ഇത് കഴിഞ്ഞു, കിറ് കഴിഞ്ഞു. അപ്പൊ എല്ലാരും ഇതരുന്ന്. അപ്പം മെയിൻ ആയിട്ടുള്ള ഡോക്ടർ വന്നു, എല്ലാരും സൈക്കിളിൽ ഔട്ട് വന്നു. ഉടനെ എല്ലാരും ഇങ്ങനെ സൈക്കിളില്ലാതെ ചവിട്ടു ചവിട്ടാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ചവിട്ടാൻ തുടങ്ങി, ഒരാള് മാത്രം മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ചെന്ന് ചോദിച്ചു, നീ എന്ത്? ഞാൻ പറഞ്ഞ കേട്ടില്ലേ സൈക്കിളിൽ ഔട്ട്? ഇല്ല സാറേ, ഇറക്കം വിട്ടോണ്ടിരിക്കുക. ചവിട്ടേണ്ട കാര്യമില്ല, ഇറക്കം വിടുമ്പോ ചവിട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബാക്കി എല്ലാരെയും പറഞ്ഞു വിട്ടു, അവനെ തന്നെ ഒന്നുകൂടെ കിടന്നുള്ള പറഞ്ഞു എന്ന് പറഞ്ഞവരാവും. പക്ഷെ എന്തായാലും സിനിമയില് അത് ചെയ്തപ്പോ പുള്ളി ഇഷ്ടപ്പെട്ടു. ആ ഓ അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്തത്, ഞാൻ മനഃപൂർവ്വം ചെയ്തത്. അങ്ങനെയാണ് ആ ക്യാരക്ടർ കിട്ടിയത്. പിന്നെ രണ്ടാമത് ആ പടത്തിൽ ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അല്ല. അപ്പൊ ഒരു ചീട്ട് കളിയിൽ ഒരു 4-5 പേര് ചീട്ട് കളിക്കുന്നു എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അസിസ്റ്റന്റ് ഭയം വന്നതിന്റെ അടുത്ത് രാവിലെ നമ്മളെ പുറത്ത് നമ്മൾ എല്ലാരും കൂടെ പറഞ്ഞു, ചേട്ടാ അജു വർഗീസ് ചേട്ടനാണ്, ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ടത് അജു ആയിരുന്നു. അപ്പൊ പറഞ്ഞു, അജു അജു ചേട്ടന് ഡാറ്റ് ഇല്ല, ഇതില് നിങ്ങൾ നല്ലതായിട്ട് ആരാണ് ചെയ്യുന്നത്? അവർക്ക് നിവിൻ ചേട്ടനാണ്, നിവിൻ പോളിയായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളത് കേട്ടു. പക്ഷെ ഞങ്ങൾ അതിന് ഓവർ എക്സ്പ്രഷൻ ഒന്നും ചെയ്യാൻ പോയില്ല, കാരണം എബ്രിഷൻ സാറിന് അത് ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രീതി ചെയ്തു, നാച്ചുറൽ ആയിട്ട്. അപ്പൊ ഉച്ചയ്ക്ക് എന്റെ അടുത്ത് ഒന്ന് ഫുഡ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടനാണ് ആ സീൻ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അത് ലോട്ടറി അടിച്ചതുപോലെ ദൈവാനുഗ്രഹം. അസീസിന്റെ എത്രാമത്തെ സിനിമയാണിത്? ഇപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കള്ളത്തിന് ഞാൻ പറയാണ്, അന്ന് ഷൈൻ സാർ എന്റെ അടുത്ത് ചോദിച്ചു, ഇപ്പൊ ഈ പ്രോഗ്രാം പുള്ളി കണ്ടാൽ പുള്ളിക്ക് ന്യൂ ഫേസ് ആണ് വേണ്ടത്. അപ്പൊ എന്റെ അടുത്ത് നമ്മളെല്ലാരോടും ചോദിച്ചു, നിങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാരും പറഞ്ഞു, അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും എനിക്ക് ന്യൂ ഫേസ് വേണോന്ന് ആദ്യം ചോദ്യം തന്നു. അപ്പൊ ഞങ്ങൾ മനസ്സിലായി, നിങ്ങൾ ആദ്യം പടം ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെല്ലാരും ഇല്ലെന്ന് അങ്ങ് പറഞ്ഞു.
പക്ഷെ എന്റെ അന്ന് 27-ാമത്തെ സിനിമയായിരുന്നു. ഓ, ഞാൻ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ 2-ാമത്തെ പടമായിരുന്നു. അതായത് വിജയ് തമ്പി സാറിന്റെ നമ്മൾ തമ്മിൽ. നമ്മൾ തമ്മിൽ, അതാണ് എന്റെ ഫസ്റ്റ് പടം.